ഓഗസ്റ്റ് 5 വിശുദ്ധ ഓസ്വാൾഡ്. നോർത്തംബ്രിയയിലെ ആഗ്ലോസാക്സന് രാജാവായിരുന്നു വിശുദ്ധ ഓസ്വാൾഡ്. ഒരു തികഞ്ഞ ക്രിസ്തീയ വിശ്വാസിയായിരുന്ന ഓസ്വാൾഡ് രാജാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചരിത്രകാരനായിരുന്ന ബെഡയിൽ നിന്നുമാണ് അറിവായിട്ടുള്ളത്. തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിന് അവരെ ദൈവത്തിൻ്റെ ആത്മീയമായ രാജ്യത്തേക്ക് കൊണ്ടുവരികയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് നന്നായി അറിയാമായിരുന്ന വിശുദ്ധൻ അവരോടൊപ്പം നിത്യമഹത്വം പ്രാപിക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ചു. ആ സമയത്താണ് ക്രൂരനും സ്വേച്ഛാധിപതിയുമായ കാഡ്വെല്ല നോർത്തംബ്രിയൻ പ്രവിശ്യകളിൽ തൻ്റെ ആക്രമണം അഴിച്ചുവിട്ടത്. ഭൂരിഭാഗം പ്രദേശങ്ങളെയെല്ലാം കത്തിച്ചു ചാമ്പലാക്കുകയും മുഴുവൻ ആളുകളെയും അദ്ദേഹം വാളിനിരയാക്കുകയും ചെയ്തു. അതേ തുടർന്ന് വിശുദ്ധ ഓസ്വാൾഡ് തന്നാൽ കഴിയുന്ന സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുകയും യേശുവിൽ ആശ്രയിച്ച് ശക്തനായ ശത്രുവിനെ നേരിടുന്നതിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഡെനിസ്ബേണ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം തൻ്റെ ശത്രുക്കളെ നേരിട്ടത്. ശത്രുപാളയത്തോട് അടുത്തപ്പോൾ ഭക്തനായ ആ രാജാവ് വളരെ ധൃതിയിൽ മരം കൊണ്ട് ഒരു കുരിശുണ്ടാക്കി. അത് യുദ്ധഭൂമിയിൽ സ്ഥാപിച്ചതിനു ശേഷം തൻ്റെ സൈനികരോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും മുട്ടുകുത്തിനിന്ന് ഒരുമിച്ച് ശക്തനായ നമ്മുടെ ഏക ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം നമ്മുടെ ജീവനെയും രാജ്യത്തെയും രക്ഷിക്കുവാനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവിടുത്തേക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കേട്ടപാടെ എല്ലാ പടയാളികളും പ്രാർത്ഥനാനിരതായി. കാരുണ്യവാനായ ദൈവം കാഡ്വെല്ലായുടെ വലിയ സൈന്യത്തിനു മേൽ അത്ഭുതകരമായ രീതിയിൽ വിശുദ്ധൻ്റെ സൈന്യത്തിന് വിജയം നേടിക്കൊടുക്കുകയും ആ യുദ്ധത്തിൽ കാഡ്വെല്ല കൊല്ലപ്പെടുകയും ചെയ്തു. വിശുദ്ധൻ കുരിശ് നാട്ടിയ ആ സ്ഥലം പിന്നീട് ഹെവൻ ഫീൽഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബെഡയുടെ അഭിപ്രായത്തിൽ അതിനു മുൻപ് ബെർനീസിയൻ രാജ്യത്ത് ഒരു ദേവാലയമോ കുരിശോ ഉള്ളതായി അറിവില്ലായിരുന്നു. ഈ കുരിശ് പിൽക്കാലത്ത് വളരെയേറെ പ്രസിദ്ധമായി. ഈ കുരിശിനെ ചുറ്റിപ്പറ്റി നിരവധി അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. ബെഡെ വിശുദ്ധൻ്റെ ജീവചരിത്രമെഴുതുന്നതിനു മുമ്പ് തന്നെ അവിടെ ഒരു ദേവാലയം ഉയർന്നിരുന്നു. ആ വിജയത്തെ തുടർന്ന് വിശുദ്ധ ഓസ്വാൾഡ് ദൈവത്തിന് നന്ദി പറയുകയും തൻ്റെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങളിൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. കൂടാതെ ക്രിസ്തുവിനോടുള്ള ഭക്തി ആ പ്രദേശങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനായി തൻ്റെ സ്ഥാനപതികൾ മുഖാന്തിരം വിശുദ്ധൻ തൻ്റെ രാജ്യത്തേക്ക് ഒരു മെത്രാനെയും സഹായികളെയും അയക്കുവാൻ സ്കോട്ട്ലാൻഡിലെ രാജാവിനോടും മെത്രാന്മാരോടും ആവശ്യപ്പെട്ടു. ഹിജിലെ പ്രസിദ്ധമായ ആശ്രമത്തിൽ നിന്നും എത്തിയ സന്യാസിയായിരുന്ന അഡാനാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അഡാൻ്റെ സഭാകേന്ദ്രമായി ലിൻഡിസ്ഫാരിനെ ദ്വീപ് വിശുദ്ധ ഓസ്വാൾഡ് വിട്ടുനൽകി. അയർലൻഡുകാരനായിരുന്ന അലാൻഡയുടെ ശുശ്രൂഷകളും പ്രബോധനങ്ങളും വിശുദ്ധ ഓസ്വാൾഡ് തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് തജ്ജമ ചെയ്ത് വിവരിച്ചു കൊടുത്തിരുന്നത്. വിശുദ്ധൻ തൻ്റെ ഭരണപ്രദേശങ്ങളിൽ നിരവധി ദേവാലയങ്ങളും ആശ്രമങ്ങളും പണികഴിപ്പിച്ചു. നശ്വരമായ തൻ്റെ രാജ്യം ഭരിക്കുന്നതിനൊപ്പം തന്നെ അനശ്വരമായ രാജ്യത്തിന് വേണ്ട ആന്തരികമായ തയ്യാറെടുപ്പുകളും വിശുദ്ധൻ നടത്തുന്നുണ്ടായിരുന്നു. വളരെ വിശാലമായൊരു സാമ്രാജ്യത്തിനധിപതിയായിരുന്നു വിശുദ്ധനെന്ന് ബെഡെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിജിലെ ആശ്രമാധിപൻ വിശുദ്ധനെ ബ്രിട്ടനിലെ ചക്രവർത്തിയായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്ര വലിയ രാജാവായിരുന്നിട്ട് പോലും വിശുദ്ധൻ തൻ്റെ എളിമ കൈവടിഞ്ഞിരുന്നില്ല. ഒരിക്കൽ വിശുദ്ധൻ ഭക്ഷണം കഴിക്കുവാൻ തൻ്റെ തീന്മേശയിലേക്കുമ്പോൾ ദാനധർമ്മങ്ങളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ നിരവധി പേര് ഭിക്ഷക്കായി നിൽക്കുന്നു എന്നറിയിച്ചു. ഉടനെ തന്നെ വിശുദ്ധൻ ഒരു വലിയ വെള്ളിപാത്രത്തിൽ നിറയെ ഭക്ഷണമെടുത്ത് കൊടുത്തിട്ട് അതവർക്ക് വീതിച്ചു കൊടുക്കുവാൻ പറഞ്ഞു. ഏതാണ്ട് 8 വർഷത്തോളം വളരെ നല്ല രീതിയിൽ വിശുദ്ധൻ തൻ്റെ രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ മെസ്സിയായിലെ വിജാതീയ രാജാവായിരുന്ന പെൻഡാ വിശുദ്ധൻ്റെ പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. വിശുദ്ധൻ്റെ അമ്മാവനും ദൈവഭക്തനുമായിരുന്ന എഡ്വിൻ രാജാവിനെ വധിച്ചതും പെൻഡാ തന്നെയായിരുന്നു. വിശുദ്ധ ഓസ്വാൾഡ് ഒരു ചെറിയ സൈന്യവുമായി പെൻഡായെ നേരിടുകയും ആ യുദ്ധത്തിൽ വിശുദ്ധന് കൊല്ലപ്പെടുകയും ചെയ്തു. 642 ഓഗസ്റ്റ് 5 തൻ്റെ 38-ാമത്തെ വയസ്സിൽ മേസ്ഫീൽഡ് എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധന് വധിക്കപ്പെട്ടത്. ലങ്കാഷെയറിലെ മിൻവിക്കിലാണ് ഈ സ്ഥലമെന്ന് കരുതപ്പെടുന്നു. ശത്രു സൈന്യത്താൽ വളയപ്പെട്ടപ്പോൾ വിശുദ്ധൻ തൻ്റെ പടയാളികളുടെ ആത്മാക്കൾക്ക് വേണ്ടി, ഓ ദൈവമേ അവരുടെ ആത്മാക്കളോട് കരുണയുള്ളവനായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് പിൽക്കാലത്ത് പ്രസിദ്ധമായ വാക്യമായി തീർന്നിട്ടുണ്ട്. ക്രൂരനായ പെൻഡ വിശുദ്ധനെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശിരസ്സും കൈകളും മുറിച്ച് കോലുകളിൽ കുത്തിനിർത്തി. ഓസ്വാൾഡിൻ്റെ പിൻഗാമിയായിരുന്ന വിശുദ്ധൻ്റെ സഹോദരൻ അടുത്ത വർഷം തന്നെ അവ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ശിരസ് ലിൻഡിസ്ഫാരിനയിലേക്ക് അയക്കുകയും അത് പിന്നീട് വിശുദ്ധ കുത്ബെർട്ടിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ കൂടെ അടക്കം ചെയ്യുകയും ചെയ്തു.